തേഞ്ഞിപ്പലം പോക്സോ കേസിൽ സിഐക്കെതിരായ പരാതി അട്ടിമറിച്ചെന്ന് രേഖകൾ. സിഐ അലവിക്കെതിരായ രണ്ട് പരാതികളും പോലീസ് അന്വേഷിച്ച് തീർപ്പാക്കി. ഉത്തരമേഖല ഐജിക്ക് ലഭിച്ച പരാതിയിൽ സ്പെഷ്യൽ ബ്രാഞ്ച് സിഐ അലവിക്ക് അനുകൂലമായ റിപ്പോർട്ട് നൽകി. അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയത് പെൺകുട്ടിയോ മാതാവിന്റെയോ പ്രതിസുധ വരന്റെയോ പരാതികൾ കേൾക്കാതെ എന്നും ആക്ഷേപമുണ്ട്. വിശദാംശങ്ങളുമായി എസ് ശ്യാംകുമാർ ചേരുന്നു കോഴിക്കോട്ട് നിന്നും. ശ്യാം, കഴിഞ്ഞ ദിവസം തന്നെ ഈ സിഐക്കെതിരെ സിഐ അലവിക്കെതിരെ വലിയ പരാതികൾ ഉയർന്നതാണ്. ഈ പെൺകുട്ടിയോട് മോശമായി പെരുമാറി അതിന് പിന്നാലെ പ്രതിസുധ വരനെ കള്ളക്കേസിൽ കുടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നാൽ അടക്കമുള്ള രൂക്ഷമായ വിമർശനങ്ങൾ, പരാതികൾ, ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്. പക്ഷേ ഈ പോലീസ് എങ്ങനെയാണ് ഇത്തരം പരാതികൾ വന്നിട്ടും ഈ കേസ് അട്ടിമറിച്ചത്? ഇതിന് പിന്നിൽ ആരായിരുന്നു? തീർച്ചയായും ഈ അലവിക്കെതിരായിട്ടുള്ള പരാതികൾ ഉയർന്നപ്പോൾ തന്നെ, അതായത് പ്രതിശ്രുത വരനെ കള്ളക്കേസിൽ കൊടുക്കുമെന്നും മർദ്ദിക്കുകയും ചെയ്ത പരാതി ഉത്തരമേഖല ഐജിക്കാണ് ആദ്യം ലഭിച്ചത്. ഈ പരാതിയാണ് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് അയച്ചത്. അതിൽ കമ്മീഷണർ റിപ്പോർട്ട് തേടിയപ്പോഴാണ് സ്പെഷ്യൽ ബ്രാഞ്ച് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നൊരു റിപ്പോർട്ട് നൽകിയത്. അതായത് പരാതിക്കാരനെ പോലും കേൾക്കാതെ സ്പെഷ്യൽ ബ്രാഞ്ച്, അന്നത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണറാണ് ആ റിപ്പോർട്ട് നൽകിയത്. ഇതെങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്, പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുകയും പെൺകുട്ടിക്കെതിരായിട്ട് സഭ്യതര അല്ലാത്ത ഭാഷയിൽ സംസാരിക്കുകയും ചെയ്ത പരാതി ഇന്റലിജൻസ് ADGP ലഭിച്ചിരുന്നു. അത് പെൺകുട്ടി ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ് സംഭവിച്ചത്. ഈ വിഷയത്തിൽ ഇന്റലിജൻസ് ADGP പരാതി അന്വേഷിക്കാൻ നിർദ്ദേശിച്ചു. ഇത് കമ്മീഷണറോട് നേരിട്ട് നിർദ്ദേശിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ ഡെപ്യൂട്ടി കമ്മീഷണർ കോഴിക്കോട്ടിന്റെ ചുമതലയുള്ള, അദ്ദേഹം ഇപ്പോൾ മറ്റൊരു ജില്ലയുടെ ചുമതലയുള്ള SP ആണ്, അയാളാണ് ഈ കേസ് അന്വേഷിച്ചത്. ആ കേസ് അന്വേഷണത്തിലും അലവിക്കെതിരായിട്ട് കുറ്റമൊന്നും ഇല്ല എന്നൊരു റിപ്പോർട്ടാണ് സമർപ്പിച്ചത്. പക്ഷേ പരാതിക്കാരിയായ കുട്ടിയുടെ അമ്മയുടെയോ കുട്ടിയുടെയോ ഒന്നും മൊഴി രേഖപ്പെടുത്താതെയാണ് രണ്ടാമത്തെ റിപ്പോർട്ടും സമർപ്പിക്കപ്പെട്ടത്. അതായത് അലവിയെ രക്ഷിക്കുക എന്നൊരു ഉറ്റ ഉദ്ദേശത്തോടുകൂടി ഏകപക്ഷീയമായി പോലീസിനെ വെള്ളപൂശുന്ന റിപ്പോർട്ട് സമർപ്പിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഈ രണ്ട് കേസിലും പരാതിക്കാരെ കേൾക്കാനേ പോലീസ് തയ്യാറായിട്ടില്ല. അതാണ് ഈ രണ്ടിലും അലവി രക്ഷപ്പെടാൻ ഇടയാക്കിയത്. പിന്നീട് ശ്യാംകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. തേഞ്ഞിപ്പലം പോക്സോ കേസിൽ പോലീസിനെതിരായ പരാതി അട്ടിമറിച്ചെന്നാണ് ആരോപണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.